ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നൊരു സിമ്പിൾ പുഡിംഗ് റെസിപ്പിയാണ്, കോക്കനട്ട് മിൽക്ക് ഡെസേർട്ട്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് ഇത്. തേങ്ങാപ്പാലും പാലൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഇളർനീർ പുഡിങ്ങിൻ്റെയൊക്കെ ഒരു ഏകദേശം ഒരു ടേസ്റ്റാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഏകദേശം ഒരു കപ്പ് ചിരവിയ തേങ്ങയാണ്. അപ്പോൾ ഇത് പാലെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂണ് ഇളം ചൂടുള്ള വെള്ളം കൂടെ ചേർത്ത് അത് ജസ്റ്റ് തന്നെ അങ്ങ് ചതച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരിപ്പയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഈ പാല് നല്ല തിക്ക് പാല് തന്നെ എടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ പുഡിങ്ങ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കരുത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല്, സാധാ ഫ്രഷ് മിൽക്ക് ഉണ്ടല്ലോ അത് നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കുക. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര 1/4 കപ്പോളം ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാരക്ക് പകരം വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം, ഒന്നുകൂടെ ടേസ്റ്റി ആവും. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ജെലാറ്റിനാണ് ചേർക്കുന്നത്. ഏകദേശം 1-1.5 ടീസ്പൂണൊക്കെ എടുത്തിട്ടുണ്ടാവും. ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ചേർത്തിട്ട് അത് തന്നെ ഈ ജെലാറ്റിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒട്ടും കട്ടയില്ലാതെ തന്നെ നല്ലപോലെ ഒന്ന് അലിയിച്ചെടുക്കാം. ജെലാറ്റിന് പകരം വേണമെങ്കിൽ ചൈന ഗ്രാസ് ഉപയോഗിക്കാം. ഏകദേശം 5-6 ഗ്രാം ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഇത് ഇപ്പോൾ പാലും തേങ്ങാപ്പാലും പഞ്ചസാരമൊക്കെ ചേർത്തിട്ടുള്ളത് സ്റ്റൗവിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ജെലാറ്റിനും ചൈന ഗ്രാസും ഒന്നും ഇല്ലെങ്കിൽ കോൺഫ്ലോർ ചേർത്താലും മതി. നമ്മൾ ഇതിൻ്റെ മുമ്പ് മിൽക്ക് പുഡിങ്ങും അതുപോലെ ബട്ടർ സ്കോച്ച് പുഡിങ്ങും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. കോൺഫ്ലോറാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ജെലാറ്റിൻ്റെ മിക്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു പാല് 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷമാണ് ജെലാറ്റിൻ്റെ മിക്സ് ചേർത്തത്. ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് വാനില എസൻസ് കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇതൊന്ന് ചൂടാറട്ടെ. നല്ലപോലെ ചൂടാറണ്ട, ഒരു ഇളം ചൂടോട് കൂടെ നമുക്ക് ഏത് പാത്രത്തിലേക്കാണ് നമ്മൾ ഒഴിക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതാ ഇതുപോലത്തെ ഒരു ബൗളും പിന്നെ 2 ചെറിയ മോൾഡിലേക്കാണ് ഒഴിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് നെയ്യ് തടവിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കുറഞ്ഞ അളവിലാണ് ഇത് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ചെറിയ ബൗൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ പുഡിംഗ് ട്രേയിൽ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറുതായിട്ട് ബബിൾസ് ഉണ്ട്, ജസ്റ്റ് ടീസ്പൂൺ കൊണ്ടൊന്ന് മാറ്റാം. ഇനി ഇതൊരു 3-4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാവട്ടെ. അപ്പോൾ 4 മണിക്കൂറിന് ശേഷമാണ് നല്ലപോലെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു നമുക്കിങ്ങനെ കൈകൊണ്ട് തന്നെ അത് വിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ സ്പൂണിൻ്റെ ഒരു ബാക്ക് സൈഡ് കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ പ്ലേറ്റിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ബൗളിലുള്ളത് വെച്ചു, അതിൻ്റെ മുകളിൽ ആ ഒരു മോൾഡിലുള്ളത് കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചതാണ്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് കാരമലൈസ് ചെയ്ത നട്ട്സ് കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്യാണ്. ഇനി തേങ്ങ കാരമലൈസ് ചെയ്തിട്ട് അത് ചേർത്താൽ നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ കഴിക്കാൻ. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൽ ഓൾ വേണം ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ വീഡിയോസൊക്കെ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.